യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് തുടക്കമായതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അമേരിക്ക വ്യക്തമാക്കി. അതേസമയം റഷ്യയ്ക്ക് പുറത്ത് സൈന്യത്തെ ഉപയോഗിക്കാൻ പാർലമെന്റിന്റെ അനുമതി ലഭിച്ചു. യുക്രൈനിലെ വിമത മേഖലകളായ ഡൊണാൻസ്ക് ലുഹാൻസ് മേഖലകളെ സ്വതന്ത്ര പ്രദേശങ്ങളായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുപ്രധാന നീക്കം. റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. റഷ്യൻ സാമ്പത്തിക സ്ഥാപനങ്ങളായ BEB, മിലിറ്ററി ബാങ്ക് എന്നിവയ്ക്കുള്ള പ്രവർത്തനാനുമതി റദ്ദാക്കി. റഷ്യയിലെ പ്രമാണികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചു. ക്രെംലിൻ നയത്തിൽ നിന്ന് അനധികൃത നേട്ടമുണ്ടാക്കിയ ഇവർ ദോഷവശങ്ങൾ കൂടി അനുഭവിക്കട്ടെ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. പുടിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ഡൊണാൻസ്ക് ലുഹാൻസ്ക് മേഖലകളിൽ അമേരിക്കൻ പൌരന്മാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ജോ ബൈഡൻ ഒപ്പുവെച്ചിരുന്നു. UN രക്ഷാസമിതി അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന യുക്രൈൻ ആവശ്യത്തിന് UNലെ അമേരിക്കൻ അംബാസിഡർ ലിൻഡ തോമസും പിന്തുണ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്തിന് പുറത്ത് സൈനികരെ ഉപയോഗിക്കുന്നതിന് റഷ്യൻ പാർലമെന്റ് അംഗീകാരം നൽകി. യുക്രൈനിലെ വിഘടനവാദികൾക്ക് പിന്തുണ നൽകുന്നതിന് റഷ്യൻ സൈന്യത്തെ രാജ്യത്തിന് പുറത്ത് ഉപയോഗിക്കുന്നതിനാണ് പാർലമെന്റിന്റെ അനുമതി. ആകെയുള്ള 153 സെനറ്റർമാരും തീരുമാനത്തെ പിന്തുണച്ചു. ആരും എതിർപ്പുന്നയിക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്തില്ല. കിഴക്കൻ യുക്രൈനിലേക്ക് ഇപ്പോൾ സൈന്യത്തെ അയക്കാൻ പദ്ധതിയില്ലെന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും 2014 മുതൽ യുക്രൈനിൽ സൈന്യത്തിനെതിരെ പോരാടുന്ന വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി രാജ്യത്തിന് പുറത്തുള്ള സൈനിക നീക്കം അംഗീകരിക്കണമെന്ന് ഫെഡറേഷൻ കൌൺസിലിനോട് പുടിൻ ആവശ്യപ്പെടുകയായിരുന്നു. റഷ്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് സൈന്യത്തെ ഉപയോഗിക്കുന്നതിനുള്ള പാർലമെന്റ് അനുമതി ലഭിച്ചെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ ഇനിയും സമയമുണ്ടെന്നും ജോ ബൈഡൻ റഷ്യയെ ഓർമ്മിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.